ഹൈ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഹാക്ക. ഐ ആം റിസ്വാൻ അംസാൻ അഹമ്മദ്. ഇത് നമ്മുടെ യൂട്യൂബ് മാർക്കറ്റിംഗ് സീരീസിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. സോ നിങ്ങൾ ഇതുവരെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടോയെന്നൊക്കെ വിചാരിക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ തുടങ്ങിയിട്ട് ചാനൽ ഒപ്റ്റിമൈസേഷൻ വരെ ഇതിനു മുന്നേ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഈ വീഡിയോയിൽ നമ്മൾ ആക്ച്വലി സംസാരിക്കുന്നത് ആരും, ഐ എം വെരി ഷുവർ, ഒരു 95% ആൾക്കാരും യൂട്യൂബിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് യൂട്യൂബ് SEO സെറ്റ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ബിഫോർ ഐ ടെൽ യു വാട്ട് ഇസ് യൂട്യൂബ് SEO എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ SEO അഥവാ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ, നമ്മൾ ഒരുപാട് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പുകഴ്ത്തി പറയുന്ന ഒരു കാര്യമാണ്. റീസൺ ബീങ്, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഒരു സംഭവം സെർച്ച് ചെയ്യണം. ഓക്കെ, ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ ഒരുപാട് റിസൾട്ട്സ് കൊണ്ടുതരും. നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും 1.something billion റിസൾട്ട്സ് ഒക്കെ പറഞ്ഞാൽ ഒരുപാട് റിസൾട്ട്സ് ഇത്ര സെക്കൻഡ്സിൽ കൊണ്ടുവന്നുള്ള സാധനം നിങ്ങൾക്ക് ഗൂഗിൾ അതിൻ്റെ സെർച്ച് റിസൾട്ട്സ് പേജിൽ അഥവാ സെർച്ച് എഞ്ചിൻ റിസൾട്ട്സ് പേജ് SERP എന്ന് പറയുന്ന ഈ ലിസ്റ്റിൽ എന്തെങ്കിലും കാണിച്ചു തരും. ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇതിൻ്റെ റാങ്കിങ് ബേസ് ചെയ്തിട്ട്, കീവേഡ്സ് ബേസ് ചെയ്തിട്ട്, SEO ബേസ് ചെയ്തിട്ടാണ് ഗൂഗിൾ ഈ ലിസ്റ്റ് നമുക്ക് കാണിച്ചു തരുന്നത്. സെയിം വേ ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്, അതേപോലെ തന്നെ യൂട്യൂബും ഒരു സെർച്ച് എഞ്ചിനാണ്. സോ ഒരു സെർച്ച് എഞ്ചിനിൽ SEO അഥവാ നമ്മൾ കൊടുക്കുന്ന കീവേഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ട്സ് കാണിച്ചു തരിക എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബിനും SEO ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മിക്ക ആൾക്കാരും SEO എന്ന് പറയുന്ന സാധനം ഫോക്കസ് ചെയ്യുന്നതിനേക്കായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കൺസിഡറേഷൻ പോലും കൊടുക്കാതെയാണ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഏറ്റവും മിനിമലായിട്ട് അത് ഓരോ പ്രാവശ്യം ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കീവേഡ്സും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണമെന്ന് പറയും. പക്ഷെ അതൊന്നും അല്ലാണ്ട് ഏറ്റവും മിനിമലായിട്ട്, ഏറ്റവും ലീസ്റ്റായിട്ട് മിനിമം നിങ്ങൾ നിങ്ങളുടെ ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ഓക്കെ, ആൻഡ് ദിസ് ടു ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു ഓൺലി ഡു വൺസ്. ഒരിക്കലും നിങ്ങൾ ചെയ്താൽ മതി, എപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുകയും കൂടെ വേണ്ട. സോ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ചാനലിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ചാനലിൽ വരുന്ന കണ്ടൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ യൂട്യൂബിന് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, ഹലോ യൂട്യൂബ്, ദിസ് ഇസ് വാട്ട് മൈ ചാനൽ ഇസ് അബൌട്ട്, അല്ലെങ്കിൽ ദിസ് ഇസ് വാട്ട് മൈ കണ്ടൻറ്റ് ഇസ് അബൌട്ട്. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്ക് പോവുക. എന്നിട്ട് അവിടെ സെറ്റിങ്സിൽ ചാനൽ എന്നുള്ള സെക്ഷൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം കൺട്രി ഓഫ് റെസിഡൻസ് പറഞ്ഞിട്ടുള്ളൊരു സെഗ്മെൻ്റ് ഉണ്ട്, താഴെ കീവേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഗ്മെൻ്റ് ഉണ്ട്. സോ നിങ്ങളുടെ ചാനൽ നിങ്ങൾ എവിടെയാണോ കണ്ടൻറ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, ഉദാഹരണത്തിന് ഞങ്ങൾ ഇപ്പോൾ ഹാരിസൺ അക്കാദമി എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇന്ത്യയിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് വേണ്ടത്, റൈറ്റ്? സോ അവിടെ ഇന്ത്യ എന്നുള്ള കൺട്രി ഓഫ് റെസിഡൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ കീവേഡ്സ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിസൈൻ, കോഡിംഗ്, ടെക്, മാർക്കറ്റിംഗ് ഇൻ ജനറൽ, ഇതുപോലുള്ള കീവേഡ്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. SEO, ഗൂഗിൾ ആഡ്സ് ഇതുപോലുള്ള മാർക്കറ്റിംഗ് ബേസ് ചെയ്തിട്ടുള്ള കീവേഡ്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ചാനൽ എന്താണോ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ, ഏത് കീവേഡ്സ് സെർച്ച് ചെയ്യുന്ന സമയത്താണോ നമുക്ക് നമ്മുടെ ചാനലിനെ കണ്ടൻറ്റ് പുഷ് ചെയ്യേണ്ടത്, അത് നമ്മൾ യൂട്യൂബിന് ഓൾറെഡി പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ കീവേഡ്സ് സെറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട്. സോ നമുക്ക് ഈ കീവേഡ്സ് എങ്ങനെയാണ് കിട്ടുക, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജനറലി നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻറ്റിനെ കുറിച്ചിട്ട് എന്താണോ നമ്മുടെ നീഷ് എന്താണോ, ആ നീഷിൻ്റെ കീവേഡ്സ് നമുക്കിവിടെ കൊടുക്കാം. ഇനി അതിന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. ഈ ടൂൾസൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ചാനലിന് റെലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാം. ആ കീവേഡ്സ് ഇവിടെ ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാനിവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഇത് എവിടെയെങ്കിലുമായിട്ട് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തതിനാൽ ഇവിടെ വർക്ക് ആവില്ല, ഒരൊറ്റ കീവേഡ് ആയിട്ടായിരിക്കും അതൊക്കെ എടുക്കുന്നുണ്ടാവുക. സോ ഓരോ കീവേഡും കോമ ഇട്ടിട്ട് എന്ത് ചെയ്യാം, അതവിടെ ലിസ്റ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കീവേഡ് കൊടുത്തിട്ട് ടാബ് ക്ലിക്ക് ചെയ്തതിനാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു കീവേഡ് ആയിട്ട് എടുക്കും. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു കീവേഡ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് എന്നിട്ട് ഞാൻ അവിടെ ഒരു കോമ ഇട്ട സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവിടെ കാണാം, ഒരു ബോക്സ്ഡ്, ഒരു റൗണ്ടഡ് ബോക്സ് ആയിട്ടുള്ള ഒരു കീവേഡ് ആയിട്ട് അവിടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. സോ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എന്നിട്ട് വൺസ് ഇതായി കഴിഞ്ഞാൽ അവിടെ സേവ് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി ചാനലിൻ്റെ കീവേഡ്സ് സേവ് ആയിട്ടുണ്ട്. സോ 500 characters വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കീവേഡ്സ് ആസ് അതിന് ഇത് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഇത്രയെങ്കിലും യൂട്യൂബ് SEO എന്ന് സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ചെയ്തിട്ടുണ്ടെന്നുള്ളത് എൻഷുവർ ചെയ്യാം. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സോ യൂട്യൂബ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് 95% അധികം ആൾക്കാർ ഒരിക്കലും ചെയ്യാത്ത, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഓൾറെഡി ഒരു ചാനലുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും അതല്ല പുതിയൊരാളാണെന്നുണ്ടെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എന്ത് ചെയ്യാം, എൻഷുവർ ചെയ്യാം. സോ സീ യു ദ നെക്സ്റ്റ് വൺ. അൻടിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് 0 pages.